ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ സ്വീറ്റ് പൊട്ടറ്റോ കട്ട്ലേറ്റിന്റെ റെസിപ്പിയാണ്. കട്ട്ലേറ്റ് തയ്യാറാക്കാനായി ഞാൻ 3 സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ ആവിയിൽ വേവിച്ചെടുക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ വേണ്ടി വരും സ്വീറ്റ് പൊട്ടറ്റോ നന്നായി വെന്ത് വരാൻ വേണ്ടി. തൊട്ടു നോക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നിടം വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം സ്വീറ്റ് പൊട്ടറ്റോ പീൽ ചെയ്ത് എടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനേക്കാൾ നല്ലത് ആവിയിൽ വേവിക്കുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോ കട്ട്ലേറ്റിന് ടേസ്റ്റ് കൂടുന്നത്. വേവിച്ചു വച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ഒന്നൊന്നായി ഉടച്ചെടുക്കാം. ഫോർക്ക് വെച്ച് കുത്തുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. നന്നായി ഉടച്ചു വച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോയിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. അതിലേക്ക് ചെറുതായി വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ആണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, എരിവിന് അല്പം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ച് വെച്ചതിന് ശേഷം 2 മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോയും മുട്ടയും റസ്ക് പൗഡറും മറ്റൊരു പ്ലെയിൻ പാത്രവും എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്ത് ബീറ്റ് ചെയ്ത മുട്ടയിൽ മുക്കി റസ്ക് പൗഡറിൽ ഡിപ്പ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയല്ല, ജസ്റ്റ് ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച് ആണ് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും മറച്ചിട്ട് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ കട്ട്ലേറ്റിന്റെ 2 സൈഡും ബ്രൗൺ കളറായി വരുമ്പോഴേക്കും കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി വന്ന കട്ട്ലേറ്റും അതേ എണ്ണയിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായ സ്വീറ്റ് പൊട്ടറ്റോ കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദേറിയ ഒരു കട്ട്ലേറ്റാണ് സ്വീറ്റ് പൊട്ടറ്റോ കട്ട്ലേറ്റ്. സ്വീറ്റ് പൊട്ടറ്റോ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ദ ബൈ.